നമസ്കാരം പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ യൂണിറ്റായ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നതിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് കുമാരനാശാൻ്റെ പ്രിയദർശനം അതിലെ നായികയായ നളിനി തൻ്റെ പ്രിയ സഖിയായ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായ ദിവാകരനെ വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ് തൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞുവെന്നും ഭവാ താങ്കളെ ഞാൻ എനിക്ക് കണ്ടതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർന്നു എൻ്റെ ഭാഗ്യം ഉടലെടുത്ത് എൻ്റെ മുന്നിൽ വന്നതുപോലെ എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ പ്രാണനോടുകൂടി ഒരു നാൾ അത്യെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചു നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ജീവിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന ഒരിക്കൽ ഈശ്വരൻ കൈക്കൊള്ളുമെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഇപ്രകാരം അവൾ പറഞ്ഞ് അവളുടെ മൊഴി കുഴങ്ങി നിന്നു എന്ന് പറയാണ് അവൾക്ക് ഗദ്ഗതം കൊണ്ട് കണ്ണുനീര് ഗദ്ഗതം കൊണ്ട് തൊണ്ടയിടറിപ്പോയി ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഇനി അടുത്തു നോക്കാം ധീരനായ നോക്കി തന്മി തൻഭൂരി ബാഷ്പരിപാടലം മുഖം ൂരിതാഭയോടുമഞ്ഞു തൻ ധാരുന്നു പനിനീർ സുമോപമം ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിപാഷ്പരിപാടലം മുഖം ആ ധീരനായ യതി ദിവാകരൻ സന്യാസി യതി സന്യാസി ആ സുന്ദരിയുടെ മുഖത്തേക്ക് നോക്കി എങ്ങനെയുള്ള മുഖമാണ് ഭൂരിപാഷ്പ പരിപാടന മുഖം വർദ്ധിച്ച സങ്കടം കൊണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ച കണ്ണുനീര് കൊണ്ട് ചുവന്നു തുടുത്ത ആ മുഖത്തേക്ക് നോക്കി അപ്പോൾ എങ്ങനെയാണ് തോന്നിയത് അല്ലെങ്കിൽ ഏതിനോട് ഒരുമിച്ചിരിക്കുകയാണ് ഭൂരിതാഭയോടുഷൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം എന്നാണ് പറഞ്ഞത് അപ്പോൾ വർദ്ധിച്ച ആ ശോഭയോടുകൂടിയ ആ ഒരു പനിനീർപ്പൂവ് പോലുള്ള അവളുടെ മുഖം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണത് ആ വർദ്ധിച്ച ശോഭയുണ്ടായത് എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി വീണ് മനോഹരമായ ഒരു പനിനീർ പനിനീർപ്പൂവിൻ്റെ മുകളിൽ പ്രഭാതകിരണങ്ങൾ വന്ന് വീഴുന്നത് പോലെയാണ് പ്രഭാതകിരണങ്ങൾ വന്ന് വീഴുമ്പോൾ എത്രമാത്രം സുന്ദരമായിരിക്കുമോ അതുപോലെയാണ് കരഞ്ഞു തുടുത്ത നളിനിയുടെ മുഖത്ത് ദിവാകരൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ അവിടെ സൗന്ദര്യമുണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി വീണ് മനോഹരമായ പനിനീർപ്പുവിൻ്റെ മുകളിൽ പ്രഭാതകിരണങ്ങൾ പതിച്ചപ്പോൾ അതിമനോഹരമായി തീർന്നതുപോലെ കരഞ്ഞു തൊടുത്ത നളിനിയുടെ മുഖത്ത് ദിവാകരൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി എന്ന് പറയുന്നു ഇവിടെ കരഞ്ഞു തുടുത്ത് ചുവന്ന ആ നളിനിയുടെ മുഖം അപ്പോൾ നളിനി എന്ന് പറഞ്ഞാൽ തന്നെ താമര എന്നൊരർത്ഥമുണ്ടല്ലോ അല്ലെങ്കിൽ പനിനീർ പൂവ് താമരപ്പൂവ് ആ താമര അപ്പോൾ അങ്ങനെയുള്ള ആ കരഞ്ഞ് തുടുത്ത ആ അവളുടെ മുഖത്ത് ദിവാകരൻ്റെ ദൃഷ്ടികൾ ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് ദിവാകരൻ ആ സൂര്യൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ അത് സന്തോഷമായി തീരുകയാണ് ഏതുപോലെ പ്രഭാതത്തിലെ പനിനീർപ്പൂവിൻ്റെ മുകളിൽ ആ പനിനീർ പൂവ് പ്രഭാതത്തിൽ മഞ്ഞുനീർത്തുള്ളികൾ വീണിട്ടുണ്ട് അതിൻ്റെ മേലെ സൂര്യകിരണങ്ങൾ പതിച്ചപ്പോൾ അത് കൂടുതൽ സുന്ദരമായി തീർന്നതുപോലെ ആണിവിടെ നളിനിയുടെ മുഖമെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നളിനിയുടെ മുഖത്തെ പനിനീർ പൂവിൻ്റെ പനിനീർ പൂവിനോട് താരതമ്യപ്പെടുത്തിയതിൽ ഒരുപാട് ഔചിത്യം ഉണ്ടെന്ന് കാണാം അവൾ കരഞ്ഞ് തുടു കരഞ്ഞ് തളർന്ന് അല്ലെങ്കിൽ കരഞ്ഞ് ചുവന്ന് തുടുത്തിരിക്കുകയാണ് അവളുടെ മുഖം ഒരു പനിനീർപ്പു പോലെ മനോഹരമായിരിക്കുകയാണ് അപ്പോൾ പ്രഭാതത്തിൽ പനിനീർപ്പുവിൻ്റെ മുകളിൽ മഞ്ഞുതുള്ളി തുള്ളി വന്ന് വീണതുപോലെയാണ് കരഞ്ഞ് കണ്ണുനീർത്തുള്ളി വീണ് നനഞ്ഞിരിക്കുന്ന അവളുടെ മുഖം അവിടെ ആ സൂര്യകിരണങ്ങൾ പതിച്ചപ്പോൾ അത് അതീവ സുന്ദരമാകുന്നത് പോലെ ദിവാകരൻ്റെ ദൃഷ്ടികൾ അവളിൽ പതിഞ്ഞപ്പോൾ ആ മുഖം കൂടുതൽ സുന്ദരമായി എന്നാണ് പറയുന്നത് അപ്പോൾ പനിനീർ പൂവിൻ്റെ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കാമുകനാണ് സൂര്യൻ കാമുകൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ ആ പൂവിൻ്റെ മുഖം വിടർന്ന് പരിലസിക്കുന്നു അതുപോലെ തന്നെയാണ് നളിനിയുടെ കാമുകനാണ് നളിനി എന്ന് പറഞ്ഞാൽ താമര ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പോൾ നളിനിയുടെ മുഖത്ത് ദിവാകരൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് അവളുടെ മുഖം കൂടുതൽ ചുവന്നു തുടുത്തു എന്നാണ് പറയുന്നത് ഇവിടെ പനിനീർ പൂവിനെയും ഇവിടെ പനിനീർ പൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ പനിനീർ പൂവിനെ അവളുടെ അതിമനോഹരമായ മുഖത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു പേരുടെ മുഖത്തും എന്തൊക്കെയാണ് സാദൃശ്യമുള്ളതെന്ന് ശ്രദ്ധിക്കുക ആരെ തന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം തന്നെ ചേർന്നൂരു വൻ ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം എന്നാണ് ഇപ്പോൾ ദിവാകരൻ്റെ ആ ഒരു ഭാവമാണ് പറയുന്നത് ദിവാകരൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വിടർന്ന ഒരു പനിനീർപ്പൂവ് പോലെ മനോഹരിയായി തീർന്ന നളിനി കണ്ട് ഇതാരാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ഉടനെ ആ പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്തു അതാണ് കരുതി പുരാഗതം എന്ന് പറയാൻ കാരണം പുരാഗതം എന്ന് പറഞ്ഞാൽ പഴയ കഥകൾ ഓർത്തു ആ സമയത്ത് നളിനിയെ കണ്ടപ്പോൾ തിരിച്ചറിയുകയും ഇതാരാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ഉടനെ ആ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തു എന്ന് അപ്പോൾ ചാരു ശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കരിഞ്ഞവൻ ആ പഴയ ശൈശവ കഥയ്ക്ക് ചേർന്ന ഒരു വാക്ക് തന്നെ അതിനോട് ചേർന്ന അതിന് അനുയോജ്യമായ വിധത്തിൽ അവൻ പറഞ്ഞു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നളിനി വിടർന്ന് പരിലസിച്ച ഒരു പുഷ്പം പോലെ മനോഹരി മനോഹാരിയായി മാറിയിരിക്കുകയാണ് പക്ഷേ ആ രീതിയിലല്ല തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സുന്ദരിയായ ഒരു യുവതി എന്നുള്ള രീതിയിലല്ല ദിവാകര യോഗി അവളെ കാണുന്നത് പിന്നെയോ പണ്ട് താൻ എങ്ങനെയായിരുന്നോ നളിനി എന്ന കളിക്കൂട്ടുകാരിയോട് അതേപോലെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിന് ചേരുന്ന രീതിയിലാണ് അവൻ സംസാരിച്ച് തുടങ്ങിയത് എന്നർത്ഥം അല്ലാതെ ഇപ്പോൾ സുന്ദരിയായൊരു യുവതി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അത്ഭുതം കൂറുകയല്ല ചെയ്തത് അവൾ ഇത്രമാത്രം വളർന്നു പോയല്ലോ എന്ന് അത്ഭുതം കൂറുകയല്ല ചെയ്തത് ആ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിച്ച് അദ്ദേഹത്തിന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം അതിനനുസരിച്ച ഒരു വാക്കാണ് പറഞ്ഞത് പാരവും പരിചയം പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ ഭവനവും വരുന്നയേ അദ്ദേഹം ഇതാണ് പറഞ്ഞത് പാരവും പരിചയം കലർന്നഴും പേരുമീ മധുരമായ കണ്ടവും ഇപ്പോഴെനിക്ക് എല്ലാം ഓർമ്മ വരുന്നു എന്ന് അപ്പോൾ ആ പരിചയമുള്ള നിന്റെ പേര് നിൻ്റെ പേര് ഞാൻ മറന്നിട്ടില്ല എന്ന് പരിചയം കലർന്നഴും പേരും നിന്റെ പേരും നിന്റെ മധുരമായ കണ്ടവും നിന്റെ മധുരമായ ആ ഒരു സ്വരവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ ഇപ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നു നീയും നിൻ്റെ പേരും നിൻ്റെ സ്വരവും നിൻ്റെ വീടും നീ എല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെന്ന് നിൻ ദൂരമാം ഭവനവും പണ്ട് ഞാൻ കണ്ട നിൻ്റെ ആ ഒരു വീടിൻ്റെ ഓർമ്മയും അന്ന് നീ എൻ്റെ മുന്നിൽ നിൽക്കു നിൽക്കുന്നത് പോലുള്ള ആ ഒരു നിൽപ്പും നിൻ്റെ ആ സ്വരമാധുരിയും എല്ലാം തന്നെ ആ പണ്ടത്തെ നിന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി നീ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ കണ്ടുടൻ അതോ ഉടനെ നിന്നെ കണ്ട ഉടനെ നിന്നെ തിരിച്ചറിയാത്തത് കൊണ്ട് നിനക്ക് ഇണ്ടൽ വേണ്ട ഇണ്ടൽ ദുഃഖം കണ്ടുടൻ അപ്പോൾ നിന്നെ കണ്ട ഉടനെ തന്നെ നിന്നെ തിരിച്ചറിയാത്തത് കൊണ്ട് നിനക്ക് ദുഃഖം വേണ്ട ഇണ്ടൽ വേണ്ട കേണിടേണ്ട കേൾ നീ കരയുകയും വേണ്ട നീ പരിഭവിക്കണ്ട നീ പരിഭവിച്ച് നീ കരയേണ്ട കാണുമ്പോൾ തന്നെ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞല്ലോ എന്ന് കരുതി നീ എന്നോട് ഇങ്ങനെ പരിഭവിച്ച് കരയേണ്ട കാരണം എന്താണ് അതിന് കാരണമുണ്ട് പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ നീ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് നിന്നെ ഞാൻ കണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിന്നെ തിരിച്ചറിയാൻ എനിക്ക് പറ്റാതായി നീ പെട്ടെന്നങ്ങ് വളർന്നു പോയതാണ് സവതി വലിയ നീ വലി നീ വള്ളിയായി അപ്പോൾ പണ്ട് ഒരു ഇളം കുരുന്നതായിട്ട് ഒരു ചെറിയൊരു ചെടിയായിട്ടാണ് നിന്നെ ഞാൻ കണ്ടത് നീ ഇന്ന് പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഒരു വല്യായി മാറിയിരിക്കുകയാണ് ഒരു പടർന്ന് പന്തലിക്കുന്ന ഒരു വലിയ ആയി ഒരു ചെടിയായി നീന്ന് മാറിയിരിക്കുകയാണ് അപ്പോൾ അവളെ താരമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൊച്ചു ചെടിയോടല്ല ആ കൊച്ചു ചെടി വളർന്ന് അവൾ ഒരു വലിയായി ഒരു വള്ളിയായി അങ്ങനെ വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ട് തിരിച്ചറിയാത്തത് കൊണ്ട് നിനക്ക് ഒരു പരിഭവം വേണ്ട കാരണം നിന്നെ പണ്ട് ചെറിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അവനാണ് താരമ്യപ്പെടുത്തുന്നത് ഇളം കുരുന്നതായി കണ്ടു എന്ന് അപ്പോൾ ഒരു ചെറിയൊരു ചെടിയായിട്ട് ഒരു പൂ വലിയ ഒരു ചെറിയൊരു മുട്ടായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചെടിയായിട്ടാണ് കണ്ടത് പക്ഷേ നീ ഇന്ന് ഒരു വള്ളിയായി പടർന്ന് ഉയർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പടർന്ന് പന്തിരിക്കാണ് അത്രയും അവൾ യൗവനയുക്തിയായി മാറിയിരിക്കുകയാണ് അർത്ഥം അതുകൊണ്ടാണ് നിന്നെ ഞാൻ തിരിച്ചറിയാത്തത് എന്ന് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം